രാജ്യത്തെ ബെസ്റ്റ് ടൂറിസം സ്റ്റേറ്റ് വില്ലേജ് അവാർഡ് നേടിക്കൊടുത്ത ജേതാക്കൾക്ക് കാന്തല്ലൂരിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജയലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്തെ ബെസ്റ്റ് ടൂറിസം സ്ട്രീറ്റ് വില്ലേജ് അവാർഡ് നേടിയെടുത്ത കാന്തല്ലൂർ പഞ്ചായത്തിലെ ജേതാക്കൾക്ക് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. കാന്തല്ലൂർ വി എഫ് പി സിക്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി മോഹൻദാസ്, റെസ്പോൺസിബിൾ ടൂറിസം സ്റ്റേറ്റ് കോർഡിനേറ്റർ കെ രൂപേഷ് കുമാർ, മറ്റ് പഞ്ചായത്തുകൾക്കും ആണ് സ്വീകരണം നൽകിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജയലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു. രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് തേർന്നെടുത്തിരിക്കிறாங்க. அதுல ஒன்னு தேவிகுளம் ப்ளாக் பஞ்சாயத்து, ரெண்டு அழுதா ப்ளாக் பஞ்சாயத்து. அதன் கீழல தான் நம்ம இங்க இருக்கோம். அது ரொம்ப வருத்தமா இருந்தது. ஆனாலும் அதற்காக வேண்டி கவர்மெண்ட் அதிக ஃபண்டுகளை ஒதுக்கி அத வந்து முன்னேற்ற பாதையில கொண்டு வரணும்னு சொல்லி 3ஆம் தேதியில இருந்து 9ஆம் தேதி வரைக்கும் ஒரு புரோகிராம் நான் நடத்திட்டு இருக்கோம். அந்த புரோகிராம் நேற்று தான் முடிவா இருந்துச்சு. ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ കൂടിയ യോഗത്തിൽ രാജ്യത്തെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തും ഉൾപ്പെട്ടിരുന്നു. ഇതിനാൽ തന്നെ ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം നൽകുന്ന. ഇതിൽ കാന്തല്ലൂർ പഞ്ചായത്തിന് രാജ്യത്തിന്റെ ടൂറിസം വില്ലേജ് അംഗീകാരം ലഭിച്ചിരുന്നു. കൂടാതെ കീഴാന്തൂർ കാപ്പിക്കും അംഗീകാരം ലഭിച്ചു. കാപ്പി കർഷകരും സംഘത്തിന്റെ ഭാരവാഹികളുമായ ശിവകുമാർ, കൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. ജനകീയ സമിതി കൺവീനർ പി പുലിക്കുട്ടി, ജോയിന്റ് കൺവീനർ എ എസ് ശ്രീനിവാസൻ, സി പി എം മറയൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി വി സിജിമോൻ, ഹോംസ്റ്റേ അസോസിയേഷൻ പ്രസിഡന്റ് എം ലിജു, യൂണിയൻ ബാങ്ക് മാനേജർ എ ശശികുമാർ, പഞ്ചായത്തുകൾ, ജനകീയ സമിതി അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാര പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മറയൂർ.